ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് ഇന്ന് അടിപൊളി ഒരു ടീ കേക്ക് ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം ടെക്സ്ചറും ആ ഒരു ടേസ്റ്റിലുള്ള കേക്ക് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാനിവിടെ 250 ml ആണ് മൈദ എടുത്തിട്ടുള്ളത് ഇത് 250 ml ന്റെ മെഷർമെന്റ് ആണ് അതിലേക്ക് 2 ടേബിൾസ്പൂൺ പാൽപ്പൊടി അതേ സെയിം മെഷർമെന്റിൽ തന്നെയാണ് ഞാൻ 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം അരിച്ചെടുക്കാം മെഷർമെന്റ് കറക്റ്റ് ആയാൽ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml ആണ് മൈദ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ അതിലേക്ക് 2 ടേബിൾസ്പൂൺ പാൽപ്പൊടി 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വൈറ്റ് ആണ് ഞാൻ ഫസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത് മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട് നല്ലോണം ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം 250 ml കപ്പിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഒരു 200 ml 250 തന്നെ ഞാൻ എടുത്തിട്ടില്ല അല്പല്പായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ പറ്റും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം ഇത് 250 ml കപ്പിൻ്റെ താഴെയുള്ള കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓയിൽ എടുത്ത സെയിം അളവിൽ തന്നെ ഞാൻ പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം രണ്ട് ഡ്രോപ്പ് വാനില എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനിലിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനിലിന്റെ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർസ്കോച്ച് പിസ്ത സ്ട്രോബെറി ഏത് ഫ്ലേവർ ആണോ വേണ്ടത് ആ ഫ്ലേവറിന്റെ എസെൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ലംസ് ഒന്നില്ലാതെ വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ അതുകൊണ്ട് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുന്ന ടിന്നിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൽ ഒരല്പം ബട്ടറും കുറച്ച് മൈദയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് ഇനി വേവിച്ചെടുക്കണം ഞാനിവിടെ പഴയ ബിരിയാണി പോട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളുടെ കേക്ക് ടിന്നി വെച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് മൂടി വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് വെന്ത് വന്നിനോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തിക്കൊടുക്കാം അതിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ആയി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് കേക്കിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലത്തെ മെഷർമെൻറ്റിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ബേക്കറികളിൽ നിന്ന് പോയി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കവർ ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നല്ല ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഇനി വീട്ടിൽ തന്നെ കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ.